നമ്മളിപ്പോൾ ഈ സ്ഥലത്തുള്ള ഞാനിപ്പോൾ മുമ്പിൽ കാണിക്കുന്ന റോഡ് ഒരു 350 മീറ്റർ പോയാൽ ഹൈവേയിലെത്തും. നമ്മളെ കോഴിക്കോട് ബാംഗ്ലൂർ ഹൈവേ ആണ്. അതിൻ്റെ ഇത്ര അടുത്താട്ടോ ഈ സ്ഥലം. ഭയങ്കര ബാംഗ്ലൂരുകാർക്കൊക്കെ ഭയങ്കര സൗകര്യമുള്ളൊരു ഏരിയ ആണ്. ഇവിടെ നിന്നാണ് നമ്മളെ ലാൻഡ് തുടങ്ങുന്നത്. ഒരു 100-120 മീറ്ററോളം നമ്മളെ ഈ ടാറിംഗ് റോഡ് നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. പിന്നെ നിലവിൽ കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, കുറച്ച് മാവ്, പ്ലാവ്, തെങ്ങ്, ഒരു 10-30 തെങ്ങുണ്ട് ഇതിൽ. പിന്നെ കുറച്ച് കവുങ്ങുണ്ട്. വലിയ മോശമില്ലാത്ത രീതിയിൽ, എന്നാൽ അത്ര ഹൈ ക്വാളിറ്റി അല്ല, വലിയ മോശമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തോട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും അത്യാവശ്യം വണ്ണമുള്ള മരങ്ങളുണ്ട്. പിന്നെ ഒരുപാട് തെങ്ങുണ്ട്. തെങ്ങ് അത്യാവശ്യം നല്ല തെങ്ങുകളാണ് കേട്ടോ, അത്യാവശ്യം നല്ല വിള കിട്ടുന്ന തെങ്ങുകളാണ്. പിന്നെ ഉള്ളത് ഒരു 10-20 വർഷം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കൊണ്ട് നിൽക്കുന്ന ഏതാണ്ട് ആ വീടിൻ്റെ മുമ്പിലാണ്. ഒരു 10-20 വർഷം പഴക്കമുള്ള വീടാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണ് കേട്ടോ. നമുക്ക് ഔട്ട് ഹൗസൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് കാണിച്ചുതരാം അങ്ങോട്ട് കയറുമ്പോൾ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് പോകുന്നത്. ഈ ഫ്രണ്ടേജ് ആ മേലെ വരെ പോയിട്ട് സൈഡിൽ കൂടെ റോഡും കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റോഡും കൂടെ നമുക്ക് നമ്മളെ സ്ഥലത്തേക്ക് ആക്സസ് ഉണ്ട്. ചെരിവാണോയെന്ന് ചോദിച്ചാൽ വലിയ ചെരിവല്ല, ഒരു ചെറിയ സ്ലോപ്പിൽ ഇങ്ങനെ പോവാണ്. ആ റോഡിൻ്റെ ചെരിവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഉള്ളോട്ടൊക്കെ നല്ല നിരപ്പാട്ടോ സ്ഥലം. ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ആ കുളവും കിണറും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെറിയൊരു കുളമാണ്, അതൊക്കെ ഒന്ന് കാണാം. ഇവ ഏതാണ്ട് ഇവിടം വരെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടേജ് വരുന്നത്. അത്യാവശ്യം നല്ല ഏരിയയാണ്. അടുത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അവിടെ ഞാനിപ്പോൾ കാണിക്കുന്ന സ്ഥലത്ത് ഇവർ ഈ കാപ്പിൻ്റെ ഇടയിൽ കുറച്ച് റബ്ബർ നട്ടുണ്ട്. അങ്ങനെ ഒരു ഏതാണ്ട് 1 ഏക്കറോളം അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കാപ്പിത്തോട്ടാണ്, അതിൻ്റെ ഇടയിൽ ഇവർ റബ്ബറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റബ്ബറിൻ്റെ വരുമാനം കൂടെ കിട്ടും നമുക്ക്. അപ്പോൾ റബ്ബർ തോട്ടമെന്ന് പറയാൻ പറ്റില്ല, കാപ്പിത്തോട്ടം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ റബ്ബർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നത്. ഫ്രണ്ട് ഒരു അധികകാലം പഴക്കമില്ലാത്ത ഒരു വാർക്ക കെട്ടിടാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ബാക്കിലോട്ട് ഓടാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും, സൈഡൊക്കെ കാണുന്നുണ്ടാവും. ഉള്ളിൽ ജസ്റ്റ് നിങ്ങൾ വരുമ്പം കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ആ വീടിൻ്റെ ബാക്ക് സൈഡാണ്. അത്യാവശ്യം വീടും ചുറ്റുപാടൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു മുറ്റമുണ്ട് നമുക്ക്. ഈ തോട്ടം വീടിൻ്റെ മേലോട്ട് കാണുന്ന തോട്ടങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ഈ വീടിൻ്റെ താഴെ കൂടെ പോയിട്ട് ആ ഒരു ചെറിയൊരു കുളമുണ്ട്, അതും കൂടെ കാണാം. ഇതതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഈ ഒരു തോട്ടത്തിൻ്റെ ചെറിയൊരു രൂപം കിട്ടും. നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങാം. അപ്പോൾ കാപ്പി ചെടികൾ നിങ്ങൾ കാണുന്നുണ്ടാവും. വലിയ ഹൈ ക്വാളിറ്റി മെയിൻ്റെനൻസ് ഒന്നുമല്ല, എന്നാലും മോശമില്ലാത്ത രീതിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. 2.5 ഏക്കർ സ്ഥലമുണ്ട്. അത്യാവശ്യം നമുക്ക് ഈ ഫാം തുടങ്ങാൻ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കേണ്ട, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റും. പിന്നെ ഇത് പ്ലാന്റേഷൻ ഒന്നല്ല കേട്ടോ, നമുക്കെടുത്തിട്ട് മുറിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം, അങ്ങനെ താല്പര്യമുള്ളവർക്ക് പറ്റും. അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ പറ്റുന്നൊരു ഭൂമിയാണ്. പിന്നെ മെയിനായിട്ട് കൃഷി സ്ഥലം നോക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന നല്ലൊരു ലാൻഡാണ്. വലിയൊരു വിലയൊന്നുമില്ല. വില ഞാൻ ലാസ്റ്റ് പറയേണ്ടത്, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ ഏതാണ്ട് ഒരു വയൽ പോലത്തെ ഒരു ഏരിയയിലെത്തും. വയലല്ല പക്ഷേ കരയാണ്. ഇവിടം വരെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇത് ഇവരെ കിണറാട്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ള കിണറാണ്. അത് മൂടിയിട്ടേക്കാണ്. മൂടിയിട്ടേക്കുക മീൻസ് കിണർ മൂടി എന്നല്ല, വലയിട്ട് മൂടിയിട്ടേക്കാണ്. ആ കിണറിൽ നിന്നുള്ള വെള്ളമാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് ചെറിയൊരു കുളമാണ്. ഇത് എത്ര വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ പരിസരത്ത് ജസ്റ്റ് ഒന്ന് വലിപ്പം കൂട്ടാം. നമുക്ക് നല്ല തെളിനീർ പോലത്തെ വെള്ളമാട്ടോ. വെള്ള സൗകര്യത്തിന് ഒരു കുറവില്ല. ഈ മേലോട്ടൊക്കെ കാണുന്നത് നമ്മളെ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ലാൻഡ് കിടക്കുന്നത്. ഇതിൻ്റെ വില ഞാനിപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. നല്ലൊരു ഭൂമിയാണ്, 2.5 ഏക്കർ ലാൻഡ് ഉണ്ട്. ഇപ്പോൾ ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു ലാൻഡാണ്. വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല സ്ഥലമാണ് കേട്ടോ. 2.5 ഏക്കറാണ് ടോട്ടലുള്ളത്. ഞാൻ ഡീറ്റെയിലൊക്കെ വീഡിയോയിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാട്ടിക്കുളമാണ്. മൃഗശല്യമുള്ള ഏരിയ ആണോയെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് വലിയ മൃഗശല്യങ്ങളില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഫെൻസിംഗ് ഒന്നും അവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഫാമിങ്ങിന് കൃഷിക്കും ഒക്കെ പറ്റുന്ന നല്ല ഭൂമിയാണ്. കൃഷി ചെയ്താൽ നല്ല വിളവ് കിട്ടുന്ന ഏരിയയാണ്. കുളവോ കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങൾ കണ്ടല്ലോ, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇതിന് ഇവർ ചോദിക്കുന്ന വില 40,000 രൂപയാണ് സെൻറ്റിന്. അതായത് ഹൈവേ നിന്ന് 500 മീറ്റർ ഇല്ല, ഒരു 400 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ചോദിക്കുന്ന വില 40,000 രൂപയാണ് സെൻറ്റിന്. ആ വീടടക്കമുള്ള വിലയാണ് പറയുന്നത്. 2.5 ഏക്കറ പറമ്പാണ് ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. വീഡിയോ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്തൊന്ന് മുന്നോട്ട് പോവുക. നമ്മളെ ചൂരമല കഴിഞ്ഞതിന് ശേഷം വീഡിയോയ്ക്ക് കുറച്ച് വ്യൂ കുറയുന്നുണ്ട്. ചൂരമല മാത്രമല്ല കേട്ടോ, വയനാട് എല്ലാവരും അതൊന്ന് ചിന്തിക്കണം. ഒരുപാട് അല്ലാത്ത ഏരിയകളും ഉണ്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.